സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന ആവാസ് മാവൂരിന്റെ 32-ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ മാവൂർ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത പരിപാടികളാണ് വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. അതിന്റെ ആദ്യ പരിപാടി എന്ന നിലയിൽ ഏപ്രിൽ 23 ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് മാവൂർ CITU ഗ്രൗണ്ടിൽ വെച്ച് ഗാനമേള നടക്കും. മാവൂരിലെ ആദ്യകാല സാംസ്കാരിക കലാ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആവാസ് മാവൂരിൻ്റെ 32-ാം വാർഷികമാണ് ഈ വർഷം നടക്കുന്നത്. മാവൂരിൽ 1990 മുതൽ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് നിരന്തരമായ പ്രവർത്തനങ്ങൾ സജീവമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ആവാസ് മാവൂര് ഈ കഴിഞ്ഞ ഏതാനും കൊറോണയ്ക്ക് അപ്പുറം നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാ മറ്റെല്ലാ കാര്യങ്ങളെപ്പോലെ തന്നെയും നിർത്തിവെക്കേണ്ടി വന്നു. അതിനുശേഷം നമ്മൾ നടത്തുന്ന ഒരു വാർഷിക ആഘോഷമാണ് ഈ വർഷം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ്, 32-ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 23-ാം തീയതി വരുന്ന ഞായറാഴ്ച പെരുന്നാളിൻ്റെ അനുബന്ധിച്ച് നമ്മൾ ഒരു ഗാനമേള, പ്രശസ്ത ഗായകനായിട്ടുള്ള ഇ കെ രൂപേഷ് നയിക്കുന്ന ഒരു ഗാനമേള നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഈ ഗാനമേള നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ ആ ഗാനമേള പരിപാടി, അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് അവർഗളാണ്. അപ്പോൾ അദ്ദേഹം ഉദ്ഘാടനം നടത്തി നമ്മൾ നേരിട്ട് ഗാനമേളയിലേക്ക് പ്രവേശിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആവാസ് മാവൂരിന്റെ അംഗവും പ്രശസ്ത ഗായകനുമായ ഇ കെ രൂപേഷ് നയിക്കുന്ന ഗാനമേളയാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്നത്. ഗാനമേളയിൽ പ്രമുഖ ഗായിക ഗായകന്മാർ അണിനിരക്കും. കൂടാതെ പ്രശസ്ത റിയാലിറ്റി ഷോ താരം കുമാരി ദേവനന്ദയും ഗാനമേളയിൽ പാട്ടുകൾ അവതരിപ്പിക്കും. മാവൂരിൽ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നിരവധിയായ സംഘടനകൾ, ക്ലബ്ബുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രഥമ സ്ഥാനത്തുണ്ടായിരുന്ന ഒരു ക്ലബ്ബാണ് മാവൂർ, ആവാസ് മാവൂർ. അപ്പോൾ നമ്മൾ നമ്മളെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത്, കലാരംഗത്ത് നിരവധിയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്ന സമയത്താണ് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ നമ്മളെ മാവൂരിൻ്റെ, കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു കമ്പനിയായിട്ടുള്ള മാവൂർ ഗോളിയോറയൻസിൻ്റെ ഇല്ലാതാവൽ. അതിനുശേഷം സാംസ്കാരിക രംഗത്ത് മാവൂരിന് പൊതുവേ ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മാന്ദ്യം, അതിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ ക്ലബ്ബുകളൊക്കെ ഇല്ലാതായത്, സംഘടനകൾ ഇല്ലാതായത് പോലെ, മാവൂരിൽ ഇല്ലാതായതുപോലെ ആവാസ് മാവൂരിനും ചെറിയ ഒരു ഒരു താഴ്ച സംഭവിച്ചത്. അത് അതിൽ നിന്ന് വീണ്ടെടുക്കുക എന്നുള്ളതാണ്, അതിനെ മാവൂരിൻ്റെ സാംസ്കാരിക രംഗത്തിനെ വീണ്ടും ഉത്തേജിപ്പിക്കുക എന്നുള്ള ഒരു ഒരു കാര്യം കൂടി ഈ ഒരു വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ ഗാനമേളയോടുകൂടി നമ്മൾ തുടങ്ങാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഫ്ലവേഴ്സിൻ്റെ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ആ വേദിയിലൊക്കെ പാടിയിട്ടുള്ള നമ്മുടെ മാവൂരിൻ്റെ സ്വന്തം ദേവനന്ദ ഈ ഗാനമേളയിൽ പാടുന്നുണ്ട്. അങ്ങനെ പ്രശസ്തരായിട്ടുള്ള ആളുകളെ അണിനിരത്തിക്കൊണ്ടാണ് പ്രത്യേകിച്ചും ഇത് പെരുന്നാളിൻ്റെ തൊട്ട് അടുത്ത ദിവസങ്ങളിൽ എന്നുള്ള നിലയ്ക്ക് നമുക്കതിന് കൂടുതൽ പ്രാധാന്യം, ആളുകൾക്ക് കുറച്ചും കൂടി എൻ്റർടൈൻ ചെയ്യാൻ അതിനാവും എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ 1990 മുതൽ ഏതാണ്ട് 15 വർഷത്തോളം ജില്ലയിലെ ഏറ്റവും മികച്ച, ഏറ്റവും വലുതായിട്ടുള്ള ചിത്രരചനാ മത്സരം എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്ന ക്ലബ്ബാണ് ഞങ്ങളത്. അതും ഇടക്കാലത്ത് അതിനും ഒരു അതും ഇല്ലാതായിട്ടുണ്ട്. ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ, സമൂലമായ ഒരു വീണ്ടെടുപ്പാണ്, സാംസ്കാരിക രംഗത്തെ ഒരു വീണ്ടെടുപ്പാണ് ഞങ്ങൾ ഈ വാർഷികാഘോഷത്തിൽ കൂടെ നമ്മൾ വീണ്ടും സജീവമായി രംഗത്തിറങ്ങുന്നതിൻ്റെ ഒരു പ്രാധാന്യം അതാണ്. ഗ്രാസിം ഫാക്ടറിയുടെ പതനത്തിന് ശേഷം നടക്കുന്ന ആവാസ് മാവൂരിന്റെ വാർഷികാഘോഷത്തെ മികവറ്റതാക്കാനുള്ള പ്രവർത്തനമാണ് നടന്നു വരുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു.
കൃത്യം 7 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന ഗാനമേളയിൽ കാണികൾക്ക് തികച്ചും സൗജന്യമായാണ് പ്രവേശനമെന്നും വാർത്താ സമ്മേളനത്തിൽ. ഗാനമേള ആരംഭിക്കുന്നത് 7 മണിക്കാണ്. മാവൂരിന്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള CITU ഗ്രൗണ്ടിൽ വെച്ചിട്ട് പ്രവേശനം അതിലെ പ്രവേശനം തീർത്തും സൗജന്യമാണ്. അത് CITU ഗ്രൗണ്ടിൽ വെച്ച് ഞായറാഴ്ച 23 വൈകുന്നേരം 7 മണിക്കാണ് നമ്മൾ ഗാനമേള ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആളുകളെയും നമ്മൾ അതിലേക്ക് സ്വാഗതം ചെയ്യാം. വാർത്താ സമ്മേളനത്തിൽ ആവാസ് മാവൂർ സെക്രട്ടറി ശ്രീകുമാർ മാവൂർ, പ്രസിഡന്റ് എ അനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായ പ്രകാശ് പുതിയോത്ത്, എം ഹരിപ്രസാദ് തുടങ്ങിയവർ